പയ്യന്നൂർ രാമന്തളി മേഖലയിൽ കവർച്ച വ്യാപകം. 3 മാസത്തിനിടെ 11 ഇടങ്ങളിലാണ് കവർച്ചയോ കവർച്ചാ ശ്രമമോ നടന്നത്. പോലീസിന്റെ ഭാഗത്തു നിന്നും കാര്യമായ ഇടപെടൽ ഉണ്ടാകുന്നില്ലെന്നാണ് നാട്ടുകാരുടെ പരാതി. വന്ധ്യതാ ചികിത്സാ രംഗത്ത് വിദഗ്ധവും നൈപുണ്യവുമായ പ്രവർത്തനം കാഴ്ചവെച്ചുകൊണ്ട് ഡോക്ടർ ജയലക്ഷ്മി സൂരജിന്റെ നേതൃത്വത്തിലുള്ള ഡ്രീം ഫ്ലവർ IVF സെന്ററിന് കേരളത്തിൽ സ്വീകാര്യത ഏറിവരികയാണ്. ഡ്രീം ഫ്ലവർ IVF സെന്റർ, ബാങ്ക് റോഡ്, കാസർഗോഡ്. രാമന്തളിയിൽ കഴിഞ്ഞ ദിവസം രാത്രി 3 ക്ഷേത്രഭണ്ഡാരങ്ങളാണ് മോഷ്ടാക്കൾ കുത്തിപ്പൊളിച്ചത്. രാമന്തളി മുച്ചിലോട്ട് ഭഗവതി ക്ഷേത്രം പടിഞ്ഞാറേ നടയിലെ ഭണ്ഡാരവും രാമന്തളി ശങ്കരനാരായണ ക്ഷേത്രത്തിന് സമീപത്തുള്ള തിരുവമ്പാടി ക്ഷേത്ര ഭണ്ഡാരവും രാമന്തളി താവൂരിയാട്ട് ക്ഷേത്ര ഭണ്ഡാരവുമാണ് ഒറ്റ രാത്രിയിൽ പൊളിച്ചത്. മുച്ചിലോട്ട് ക്ഷേത്ര ഭണ്ഡാരത്തിന്റെ പണം നഷ്ടമായി. തിരുവമ്പാടി ക്ഷേത്ര ഭണ്ഡാരത്തിലെ പണം എടുക്കാൻ കള്ളന് കഴിഞ്ഞില്ല. താവൂരിയാട്ട് ക്ഷേത്രത്തിന്റെ റോഡരികിലെ ഭണ്ഡാരമാണ് കുത്തിക്കവർന്നത്. 2024 ഏപ്രിൽ മുതൽ ഇതുവരെ 11 ഇടങ്ങളിലാണ് കവർച്ചയോ കവർച്ചാശ്രമമോ നടന്നത്. ഇതിൽ വീടുകളും വ്യാപാര സ്ഥാപനവും ക്ഷേത്രം പള്ളി ഭണ്ഡാരങ്ങളുമുണ്ട്. എന്നാൽ പോലീസ് നടത്തിയ അന്വേഷണങ്ങളിൽ പ്രതികളെക്കുറിച്ച് ഒരു സൂചനയും ലഭിച്ചില്ല. ഒരു 2 മാസത്തോളമായി പൂട്ടിയിട്ട വീടുകളും ഇപ്പം പൂട്ടിയിട്ട വീടുകളിൽ നിന്ന് മാറി ക്ഷേത്ര ഭണ്ഡാരങ്ങളിലേക്ക് നീങ്ങിയിട്ടായിരുന്നു. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ജനങ്ങൾ വല്ലാത്തൊരു ഭീതിയിലാണ് ഇവിടെ കഴിഞ്ഞു കൂടുന്നത്. ഒന്നാമത് ഇപ്പം ഇരുട്ടടച്ച മഴയും കാലാവസ്ഥ തന്നെ മാറുന്ന സമയത്ത് ഇരുട്ടടച്ച മഴയും എല്ലാം വരുമ്പോൾ ജനങ്ങൾ ഭയഭീകരായിട്ടാണ് മുമ്പോട്ട് പോകുന്നത്. അപ്പോൾ ഒരു വല്ലാത്ത സാഹചര്യത്തിലാണ് ഇപ്പോൾ ഈ രാമന്തളി 4ാം പാട്, പ്രത്യേകിച്ച് 4ാം പാടില്ല, ഇപ്പോൾ 4ാം പാടിൽ നിന്ന് മാറി 13ാം പാട് അമ്പലങ്ങളിലും എല്ലാം ആയിട്ടുണ്ട്. അപ്പോൾ അതാണ് നമ്മൾ ആവശ്യത്തിന് പെട്ടെന്ന് ആരാണ് ഇതിൻ്റെ ഉത്തരവാദികൾ അവരെ കണ്ടുപിടിക്കാൻ. പോലീസ് അന്വേഷണം കാര്യക്ഷമമല്ലെന്ന ആക്ഷേപമാണ് നാട്ടുകാർക്ക്. ഈ സാഹചര്യത്തിൽ സ്ക്വാഡ് രൂപീകരിച്ച് രാത്രിക്ക് കാവലിരിക്കുകയാണ് നാട്ടുകാർ. ഞായറാഴ്ച ജാഗ്രതാ സമിതി ചേർന്നതിന് ശേഷം അന്ന് സബ് ഇൻസ്പെക്ടർ ഉറപ്പ് തന്നാണ് തുടർന്ന് അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ പെട്രോളിംഗ് രാമന്തളിയിൽ നടത്തും. ഇപ്പോൾ 1 മണിക്കും 4 മണിക്കും ഇടയിലാണ് വ്യാപകമായി കളവ് നടക്കുന്നത്. അപ്പോൾ ആ സമയത്ത് പോലീസ് ഇടപെടാന്ന് പറഞ്ഞിട്ട് ഇന്നേ ദിവസം വരെ അങ്ങനത്തെ ഒരു ജാഗ്രത എൻ്റെത് അവർ അങ്ങനെ ഒരു സമീപനം പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് ഉണ്ടായില്ല. അപ്പം സ്വാഭാവികമായിട്ടും ഇത് വളരെ പ്രയാസം ഉണ്ടാക്കുന്നതാണ്. വല്ലാത്ത അന്തരീക്ഷത്തിലാണ് ഇടയിലെ ആളുകളെല്ലാം ജീവിക്കുന്നത്. ഇപ്പം കളവ് നടന്ന വീടിലല്ല, കളവ് നടക്കാത്ത വീടുകളിലെ ആളുകളെല്ലാം ദിവസം ഇങ്ങനെ ഉറക്കിലെല്ലാം എഴുന്നേറ്റിട്ട് പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഭയത്തോടെയാണ് രാത്രി വീടുകളിൽ കഴിയുന്നതെന്നാണ് ഒറ്റയ്ക്ക് താമസിക്കുന്ന സ്ത്രീകളടക്കമുള്ളവരുടെ പരാതി. ജാഗ്രതാ സമിതിയുടെ യോഗം പ്രദേശത്ത് ചേർന്നു. ഇപ്പോൾ ഇതുവരെ ആളില്ല വീട്ടിൽ കയറാൻ തുടങ്ങിയിട്ടില്ല. ഇപ്പോൾ ആളില്ലാത്ത വീട്ടിൽ അത് പകൽ വെളിച്ചത്തിൽ എൻ്റെ ഒരു സഹോദരിയുടെ വീട്ടിൽ കയറി പട്ടാപ്പകൽ മോഷണത്തിന് വലിയൊരു നഷ്ടം വന്നില്ല. അതുപോലെ ഈ എൻ്റെ സഹോദരൻ, എൻ്റെ അടുത്ത് നിൽക്കുന്ന സഹോദരൻ്റെ പീടയിൽ നിന്ന് 50,000 രൂപ ഒരു കേട്ട് വണ്ടിൽ അങ്ങനെ സന്ധ്യാസമയത്ത് മോഷണം പോയി. അപ്പോൾ അങ്ങനെയുള്ള പല സംവിധാനങ്ങൾ പ്രത്യേകിച്ച് ഈ ഏരിയയിൽ കേന്ദ്രീകരിച്ചാണ്. ഇപ്പോൾ പോലീസ് സംബന്ധിച്ചോളം ഒരു ചെറിയ ഏരിയ ഒന്ന് കുറച്ച് ദിവസം കവർ ചെയ്താൽ ഇത് പിന്നെ ഒന്ന് മാറിക്കിട്ടും എന്നാണ് ഞങ്ങളെല്ലാം ധാരണ. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ.